നമസ്കാരം. അബ്സല്യൂട്ട് സക്സസ് ടോക്കിലേക്ക് സ്വാഗതം. ടി സി എസിലെ ഉയർന്ന ജോലി ഉപേക്ഷിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായിരിക്കുന്ന ശ്രീ ആഷിഖ് അലിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മഹത്തായ ഒരു വിജയം നേടിയെടുത്തിരിക്കുകയാണ്, സ്വപ്നം സത്യമായിരിക്കുകയാണ്. എന്തു തോന്നുന്നു? കാരണം ഒരു ഐ ടി കമ്പനിയിലെ നല്ല ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരു റിസ്ക് എടുത്താണ് സിവിൽ സർവീസിലേക്ക് വന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഒരു മാനസികാവസ്ഥ എന്താ? ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് റിലീവ്ഡ് ആണ് ആക്ച്വലി, ബിക്കോസ് നമ്മുടെ കൺവിക്ഷൻസ് എല്ലാം കറക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ കുറച്ച് റിസ്ക് ആയിരുന്നു എടുത്തത്. പക്ഷെ ആ ഒരു സമയത്ത് എന്റെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു, എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവില്ല, ഞാൻ എടുത്ത ഒരു ഡിസിഷൻ ശരിയാണോ അല്ലയോ എന്നുള്ളത്. ആ ഒരു കൺവിക്ഷൻ പ്രൂവ് ചെയ്യപ്പെട്ട ഒരു സമയമായതുകൊണ്ട് ഐ ആം ആക്ച്വലി റിയലി റിലീവ്ഡ്. സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ കൈൻഡ് ഓഫ് റിലീവ്ഡ് ആൻഡ് കൈൻഡ് ഓഫ് ഹാപ്പി ഈ ഒരു സർവീസിലോട്ട് വരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ അതാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ്. പൊതുവെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്ത ഒരാളാണ്. ധാരാളം ആളുകൾ ഐ ടി മേഖലയിൽ ഇപ്പോൾ സിവിൽ സർവീസിലേക്ക് വരുന്നുണ്ട്, ഒരുപാട് പേർ സിവിൽ സർവീസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഈ സിവിൽ സർവീസിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? അതിന്റെ ഒരു പ്രൈമറി റീസൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫാദറാണ്. കാരണം ഫാദർ ഗവൺമെന്റ് സർവന്റ് ആയിരുന്നു, എക്സാം എഴുതി കയറിയതാണ്. അപ്പോ ചെറുപ്പത്തില് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആൾക്ക് സിവിൽ സർവീസ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തെ സാഹചര്യങ്ങൾ അതിന് പറ്റിയിരുന്നില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു തോട്ട് ചെറുപ്പത്തിലെ എന്റെ മനസ്സിൽ കിടന്നിട്ടുണ്ടാവണം. പക്ഷെ ഞാൻ ചെറുപ്പത്തിലെ ഒരു സിവിൽ സർവന്റ് ആവണം അല്ലെങ്കിൽ സിവിൽ സർവീസിലോട്ട് വരണം എന്ന് ഒരു ഡ്രീം കണ്ട് വളർന്നു വന്ന ആളല്ല. പക്ഷെ ആ ഒരു കൈൻഡ് ഓഫ് എ സീഡ് ഓഫ് എ തോട്ട് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാം. അതിനുശേഷം എഞ്ചിനീയറിംഗിന് ശേഷം എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി. ഐ വാസ് വർക്കിംഗ് ഇൻ പി സി എസ്. അപ്പൊ ആ സമയത്ത് കുറച്ചുകൂടെ വി ആർ ഡീലിംഗ് വിത്ത് റിയൽ ലൈഫ്. നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങുന്നു, നമ്മളൊരു റിയൽ ലൈഫിലോട്ട് ഇറങ്ങുന്നു. അപ്പൊ കുറച്ചുകൂടെ ജനങ്ങളായിട്ട് ഇടപഴകി തുടങ്ങുന്നു. അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ ആലോചിക്കുക. അപ്പോ ഒന്നര വർഷത്തോളം ഞാൻ ടി സി എസിൽ വർക്ക് ചെയ്ത് ഓൾവേസ് റിയലി ഹാപ്പി വിത്ത് മൈ വർക്ക്. ഐ വാസ് കംഫർട്ടബിൾ മൈ വർക്ക്. ഐ എൻജോയ്ഡ് വാട്ട് ഐ ഡൂയിങ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആയിരുന്നു, സിംഗപ്പൂർ എയർലൈൻസിന്റെ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആയിരുന്നു. സോ അത് വലിയ കുഴപ്പമില്ലാതെ പോയിരുന്ന ഒരു ഫേസ് ആയിരുന്നു. ദെൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അഫക്ട് ചെയ്യുന്നുണ്ടോ, എന്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് അല്ലാതെ ആരെങ്കിലേക്ക് എന്റെ ജീവിതം ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ വർക്ക് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ. സോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്നല്ലാതെ എനിക്ക് അതിനൊരു ഉത്തരവില്ല. സോ അത് ഒരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് സിവിൽ സർവൻസ് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ടി സി എസില് ഇൻസ്പയർ ചെയ്ത കുറച്ച് പേരുടെ പേരൊന്ന് പറയാമോ? അങ്ങനെ ഇൻസ്പയർ ചെയ്ത ഓഫീസേഴ്സ് ആരെങ്കിലും അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത ഓഫീസേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പത്തിലെ അങ്ങനെ ഇത് ഡ്രീം ചെയ്ത് വളർന്നു വന്ന ആളല്ല, അതുകൊണ്ട് അങ്ങനെ ചെറുപ്പം മുതലേ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഒരു ഫിഗർ ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങണോന്ന് ആലോചിച്ച സമയത്തും അല്ലെങ്കിൽ അതിന് തുടങ്ങിയ സമയത്തും നമ്മുടെ കോഴിക്കോട് കളക്ടർ ആയിരുന്ന പ്രശാന്ത് സാറ്, ആ സമയത്തായിരുന്നു കോഴിക്കോട് കളക്ടർ ആയിരുന്നു. അപ്പൊ ആളുടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് അന്ന് ഡിസ്കസ് ചെയ്യപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ടി സി എസ് ഇങ്ങനെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തിരുന്നു, ആളുടെ ഒരു സെഷൻ ടി സി എസിൽ കണ്ടക്ട് ചെയ്തിരുന്നു. സോ ഹി കെയിം ടു ടി സി എസ് ആൻഡ് ടോക്ക്ഡ് അബൌട്ട് ഹിസ് പ്രോജക്ട്സ് കമ്പാഷനേറ്റ് കോഴിക്കോട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി ആൾ സംസാരിച്ചു. യെസ് യെസ്, ഓപ്പറേഷൻ സുലൈമാനി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് എ പേഴ്സൺ ഹു യു നീഡ് ടു ലുക്ക് അപ്പ് ടു എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ആളായിട്ട് പ്രശാന്ത് സാർ നിന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഇവന്റിലെ തന്നെ ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ ഐ സ്റ്റിൽ റിമെമ്പർ, അതായത് ഈ കമ്പാഷനേറ്റ് കോഴിക്കോടിനെ പറ്റി ഒരാള് ചോദിച്ചു. ആള് സാർ പറഞ്ഞു ഇങ്ങനെയാണ് കമ്പാഷനേറ്റ് കോഴിക്കോട് വർക്ക് ചെയ്യുന്നത്. അവര് ഉണ്ടാക്കിയിരുന്ന ഒരു സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോട് നഗരത്തിൽ വരുന്ന അല്ലെങ്കിൽ ആ അവിടെയുള്ള ആരും വിശക്കരുത് എന്നുള്ള രീതിയിൽ അവര് ക്രൗഡ് ഫണ്ട് ചെയ്തിട്ട് ഒരു കൂപ്പൺ എടുത്ത് ഏത് ഹോട്ടലിൽ പോയാലും ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതിയിൽ ഒരു പ്രോജക്ട്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഗവൺമെന്റ് മെഷീനറി. അത് ക്രൗഡ് സോഴ്സ് ചെയ്തിട്ട് ആള് ചെയ്തതാണ്. സോ
the kind of an influence he has on the public as a collector. അത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ഔട്ട് ഓഫ് ഗവൺമെന്റ് മെഷീനറി തന്നെ കുറച്ച് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും, അറ്റ്ലീസ്റ്റ് ആസ് എ കളക്ടർ എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ പലർക്കും പലർക്കും അറിയാത്ത ഒരു കാര്യം, അദ്ദേഹം എൽ ഡി ക്ലർക്കായി കരിയർ ആരംഭിച്ച ആളാണ്. ഒരുപക്ഷെ കരിയർ ആരംഭിച്ച ആളാണ്. അതെ, അപ്പൊ ആ പദവിയിൽ ഇരുന്നെങ്കിൽ ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഐ എ എസ് കിട്ടിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു മാസസിനെ അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പദവി എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ പോസ്റ്റിനും അതിന്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കൂടുതൽ എക്സ്പോഷർ ജനങ്ങളായിട്ട് കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ്, ആളുകള് കുറച്ചുകൂടെ നമ്മളെ വാക്കുകൾ കേൾക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഇങ്ങനെയുള്ള സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതായിട്ട് ബന്ധപ്പെട്ട ആൾ ചോദിച്ചു, ഒരാൾ ചോദിച്ചു ക്രൗഡ് സോഴ്സ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, സോ വാട്ട് ഇഫ് സംവൺ മിസ്യൂസസ് ദിസ് പ്രൊവിഷൻ എന്ന് ചോദിച്ചു. അപ്പോ സാറ് പ്രശാന്ത് സാർ തിരിച്ചു ചോദിച്ചത് എങ്ങനെയാണ് മിസ് യൂസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു വാട്ട് ഇഫ് സംവൺ ഹു ഡസൻ ഡിസേർവ് ദിസ്, അതായത് വലിയ കാശ് ഉണ്ടായിട്ടും അതെടുത്ത് കഴിക്കാതെ ഇതുപോലെയുള്ള ഒരു ഫ്രീ കൂപ്പൺ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. സോ ദാറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ ആണ് നമ്മളെല്ലാം ചിന്തിക്കുന്നതാണ്. അപ്പോ പ്രശാന്ത് സാർ പറഞ്ഞ ഒരു മറുപടി ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു. ആള് പറഞ്ഞത് ഓക്കെ അത് ആള് അത് കഴിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഹീസ് ഹംഗ്രി, ആള് വിശന്നിട്ടാണ് അത് കഴിക്കുന്നത്. അപ്പോ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം, വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാം, ദാറ്റ് മീൻസ് ഹീസ് ഡിസേർവ് എന്നാണ് ആൾ ഉത്തരം പറഞ്ഞത്. സോ ദാറ്റ് വാസ് എ റിയലി തോട്ട് പ്രൊവോക്കിംഗ് തിങ് ടു റൈറ്റ്. നമ്മള് ആള് പറഞ്ഞ ഒരു സംഭവം അത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. സോ അതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ഇതുപോലെ തട്ടിപ്പ് കാണിക്കുന്നവരെ പിടിക്കുകയോ അതുപോലെ എലിമിനേറ്റ് ഒന്നുമല്ല. വിശന്നിരിക്കുന്ന ഒരാൾക്ക് വിശന്നിരിക്കാൻ പാടില്ല, അയാൾക്ക് ഭക്ഷണം കിട്ടുക, അത് ഒരു പ്രാഥമികമായ ആവശ്യമാണ്, ഇറ്റ് ഈസ് എ ബേസിക് നീഡ്. അപ്പൊ അതിനുവേണ്ടി ചെയ്ത ഒരു കാര്യമാണ്. സോ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഒരു പ്രൊഫഷന്റെ അല്ലെങ്കിൽ ഒരു കരിയറിനപ്പുറം എങ്ങനെ സൊസൈറ്റീനെ സെർവ് ചെയ്യാം എന്ന് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസിഡൻസ് ഉണ്ടായി. എങ്കിലും ഈ പൊതുവെ ടി സി എസിലെ ഒരു ജോലി എന്ന് പറയുമ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ കിട്ടിയ ഒരു ജോലിയാണ്. അപ്പൊ ആ ജോലി ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഇറങ്ങുമ്പോൾ ഒരു റിസ്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിച്ചു. അപ്പൊ ആ റിസ്കിനെ ഇന്ന് ഒത്തിരി പേര് ഒരുപക്ഷെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഫുൾ ടൈം കോച്ചിങ്ങിന് വേണ്ടി വരണം, പ്രിപ്പറേഷന് വേണ്ടി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതൊന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന ധാരാളം ആളുകൾക്ക് അവർക്ക് ഒരുപക്ഷെ അതൊരു പ്രചോദനമായി മാറിയേക്കാം. ഓക്കെ, അത് പല ഫാക്ടേഴ്സ് അതിന്റെ പിന്നിലുണ്ട്. ഏറ്റവും പ്രൈമറി ആയിട്ട് എനിക്ക് പറയേണ്ട ഫാക്ടർ എന്ന് പറയുന്നത് എന്റെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. ബിക്കോസ് ഞാൻ ഇതിന് ബിഗിനിങ് ചെയ്യുന്നത് തന്നെ ഇതിന്റെ ഇടയിലാണ് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. എന്റെ ഫാദർ ഇങ്ങനെ ഒരു ലൈക്ക് ഒരു ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, ഒരു സൺഡേ ക്ലാസ്സിന് പോയിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനുശേഷമാണ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് തന്നെ. അപ്പോ എന്റെ ഫാദർ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നീ പോയി നോക്ക് എന്ന് സജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പോയി തുടങ്ങിയപ്പോ എനിക്ക് തോന്നി ദിസ് ഇസ് ലൈക്ക് റിയലി ഗുഡ്. പിന്നെ ഈ സാറിന്റെ ഇൻസിഡൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഐ തോട്ട് ഓഫ് സീരിയസ്ലി പ്രിപ്പയറിംഗ് ഫോർ ദിസ്. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കുറച്ച് കുറവായിരുന്നു ബിക്കോസ് ഓഫ് ദ വർക്ക്. അപ്പോ ഐ തോട്ട് ഗിവിംഗ് ഇറ്റ് എ സീരിയസ് അറ്റംപ്റ്റ് ഇൻ ദ ഫസ്റ്റ് ട്രൈസ്. അപ്പോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഫാമിലിയിൽ നിന്ന് കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവര് എന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഐ മീൻ എന്റെ ഡിസിഷൻസ് ഒന്നും ക്വസ്റ്റ്യൻ ചെയ്തില്ല. അപ്പൊ അത് പ്രൈമറിലി ഒരു ഫാക്ടർ ആയിരുന്നു. ബിക്കോസ് വെൻ യു ഹാവ് ദ സപ്പോർട്ട് ഓഫ് യുവർ ഫാമിലി യു ക്യാൻ അഫോർഡ് ടു ടേക്ക് ദാറ്റ് റിസ്ക്. രണ്ടാമത് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് മൈ കരിയർ ബിക്കോസ് ഞാൻ ഒരു ഒന്നര വർഷമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ടി സി എസില്. സോ ഐ ക്യാൻ അഫോർഡ് ടു ടേക്ക് റിസ്ക് അറ്റ് ദാറ്റ് ടൈം. ആ ഒരു സമയം എനിക്ക് റിസ്ക് എടുക്കാൻ സമയമുള്ള ഐ മീൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. കുറച്ച് നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോ അതും ഒരു ഇതായിരുന്നു. പിന്നെ എക്സാമിനെ പറ്റിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറിവ്, അതായത് എനിക്ക് എക്സാം പ്രോസസ്സിനെ പറ്റി വലിയ അറിവ് ഉണ്ടായിരുന്നില്ല, ദാറ്റ് വാസ് ആൻ ഇഷ്യൂ. പക്ഷേ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഡൽഹിയിലൊന്നും പോവാതെ ഇവിടെ നിന്ന് തന്നെ പഠിച്ച് നോർമലായിട്ടുള്ള നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കയറുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് ഒരുപാട് കോൺഫിഡൻസ് തന്നിരുന്നു. അപ്പോ ഈ എക്സാം ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ള ഒരു കാര്യം. അപ്പോ അത് ആലോചിച്ചിട്ടാണ് പിന്നെ അത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഒരു 99% ആളുകളും വിശ്വസിക്കുന്നത് ഡൽഹിയിലൊക്കെ പോയി മാത്രം പഠിച്ചാലേ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതീവ ബുദ്ധിശാലി ആയിരിക്കണം, ചില അമാനുഷിക ശക്തികൾ വേണം, ഇങ്ങനെ ഒത്തിരി മിത്തുണ്ടല്ലോ. അപ്പൊ ഈ മിത്തുള്ളത് കൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട ആളുകളൊന്നും ഇതിന് തയ്യാറാവില്ല.
അത്യാവശ്യം കഴിവുണ്ടെങ്കിലും ആ സിറ്റുവേഷൻ എന്റയർലി ഡിഫറെന്റ് ആണ്. അങ്ങനെയല്ല കാര്യങ്ങൾ ഇപ്പോ. കുറച്ച് നാളുകൾക്ക് മുമ്പെങ്കിലും അങ്ങനെ ആയിരുന്നിരിക്കാം. പക്ഷേ ഇപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സ് നോക്കൂ. കേരളത്തിൽ നിന്ന് ഇത്തവണ എത്ര പേരാണ് കേറിയിട്ടുള്ളത്? തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയതിന്റെ ഇരട്ടിയോളം കേരളത്തിൽ നിന്ന് വന്നു അല്ലേ ഇത്തവണ? അതെ അതെ, കേരളത്തിൽ നിന്ന് ഇത്തവണ റിസൾട്ട്സ് വളരെ കൂടുതലാണ്. അപ്പോ അത് കുറെ നാളായിട്ടുള്ള അതിന്റെ ഒരു അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്റ്റിൽ എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ക്ലിയറിംഗ് ഫ്രം കേരള ഹു ഹാവിംഗ് ഈവൻ ഗോൺ ടു ഡൽഹി അതർ ദാൻ ഫോർ അറ്റൻഡിംഗ് ദ ഇന്റർവ്യൂ. മനസ്സിലായി? അപ്പോ അത് അപ്പോ കേരളത്തിലുള്ള കോച്ചിങ് സെന്റേഴ്സ് ഇപ്പോ വളരെ നല്ലതാണ്. യു കാൻ കമ്പയർ ഇറ്റ് ടു ഡൽഹി ബിക്കോസ് എന്താ പറയാ, അവിടെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പക്ഷെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡൽഹിയിലെ ഒരു അവിടെ അവിടെ ക്ലാസ് റൂം ഒക്കെ ഡൽഹി കുറച്ചുകൂടെ വലുതല്ലേ, ഒരു 600 പേരൊക്കെ ഒരു ക്ലാസ് റൂമിൽ. അപ്പൊ ചിലപ്പോ ചോദ്യം ചോദിക്കാൻ പേഴ്സണലൈസ്ഡാണ്. അതെ, കരെ കരെ. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് തോന്നുന്നു അതൊരു പുതുതായിട്ട് വരുന്ന ആളുകൾക്കും അവരുടെ ഒരു വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യാനൊക്കെ അത് തീർച്ചയായിട്ടും സഹായകരമാണല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു വരുമ്പോ ഇപ്പൊ ശ്രീ ആഷിഖ് അലി സാറിന്റെ ഒരു വലിയൊരു പ്രത്യേകത അധ്യാപകനും കൂടിയാണ്. എനിക്ക് വളരെ ഒരു അഭിമാനമുണ്ട് നമ്മുടെ അബ്സല്യൂട്ടിന്റെ അധ്യാപകനും കൂടിയാണ്. അപ്പൊ കുട്ടികളെല്ലാം തന്നെ വലിയ സന്തോഷമാണ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച്, ആൻഷ്യന്റ് ഇന്ത്യ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചും കുട്ടികൾക്കൊക്കെ വലിയ ഒരു സന്തോഷമാണ്. അപ്പൊ ഈ അധ്യാപനം ഒരു സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് ഈ പ്രിപ്പറേഷന്റെ കാലഘട്ടത്തിലാണെങ്കിലും പിന്നീടാണെങ്കിലും അധ്യാപനം അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ ഒരു പാരലായിട്ട് നമ്മള് കുറച്ച് കുട്ടികളുമായിട്ടൊക്കെ ഇടപെടുമ്പോ അതൊരു സന്തോഷം പകരുന്നുണ്ട്. ട്രൂ, അതെന്തായാലും അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഞാനിത് ഇതിലോട്ട് വരാൻ, സിവിൽ സർവീസിന്റെ ഇതിലോട്ട് വരാൻ, അധ്യാപനത്തിലോട്ട് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതിലോട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് എന്റെ ഫാദർ ഇതുപോലെ പി എസ് സിക്ക് ക്ലാസ് എടുക്കാറുണ്ട് ഫ്രീ ആയിട്ട്. ഞാൻ ചോദിക്കാൻ അതിനെ കുറിച്ച് പ്രോഗ്രാം ഫാദർ ചെയ്യുന്നുണ്ട് അല്ലേ? ഫാദർ കുറെ കുട്ടികൾക്കൊക്കെ റിട്ടയർമെന്റിന് ശേഷം അല്ലേ, റിട്ടയർമെന്റിന് ശേഷം അവരെ മോൾഡ് ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് അതിനെ കുറിച്ച് കൂടെ വിശദീകരിക്കാം. അത് എനിക്ക് തോന്നുന്നു അത് സർവീസിൽ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നാട്ടിലുള്ള കുട്ടികളെ ഇതുപോലെയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള അവയർനെസ്, പിന്നെ അവർക്ക് ഒരു ഫ്ലെയർ ഉണ്ടാക്കി കൊടുക്കുക. സിവിൽ സർവീസ് പി എസ് സി എന്നുള്ള ഒരു ഇത് മാത്രമല്ല, ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അല്ല, അതൊരു ചെറിയ കാര്യമല്ല. കാര്യം എന്താണെന്ന് വെച്ചാല്, സ്വാമി വിവേകാനന്ദന്റെ ഒരു വിഖ്യാതമായ ഒരു ക്വട്ടേഷൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, നികുതിപ്പണം കൊണ്ട് പഠിച്ച് വലിയവരായി സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളുകളെ ഞാൻ വഞ്ചകരെന്ന് വിശേഷിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ പല ആളുകളും അവർ വലിയ നിലയിലെത്തുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നു. പക്ഷെ അവരവരുടെ അവർ ജീവിക്കുന്ന സമൂഹത്തിന് ആ പദവി കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായിരിക്കാം, പക്ഷേ സമൂഹത്തിന് പലപ്പോഴും തിരിച്ചു കൊടുക്കുന്നില്ല. അവിടെയാണ് അച്ഛന്റെ പേരെങ്ങനെ? അച്ഛന്റെ പേര് ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്നോണ്ട് തന്നെ കുറച്ച് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള കിട്ടുന്ന ആളാണ്. അപ്പൊ ആളൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങി കഴിഞ്ഞാൽ അതിന് നാട്ടിൽ കുറച്ചുകൂടെ ഒരു അംഗീകാരം ഉണ്ടാവുമല്ലോ. അപ്പോ ചെറിയ ചെയ്ത കാര്യം, വാപ്പ ചെയ്ത കാര്യം ഒരു ചെറിയ കാര്യമല്ല. കാര്യം ഒരു ഈ ആളുകളുടെ ഒരു ഒരു താല്പര്യം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. പിന്നെ പിന്നെ അത് തീർച്ചയായിട്ടും അവരെ മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ എപ്പോഴും കാണുമ്പോൾ ആഷിഖ് അലി സാറിനെ കാണുമ്പോൾ എപ്പോഴും പുഞ്ചിരിച്ച് വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ ഈ എക്സാം എന്ന് പറഞ്ഞാൽ അത്ര നമ്മുടെ ഒരു മെന്റൽ ലെവലിലൂടെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു എക്സാം ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കൂൾ മൈൻഡ് ഇത്രയും കാലഘട്ടത്തിൽ, ഈ ഒരു പ്രിപ്പറേഷന്റെ നീണ്ട കാലയളവ് എങ്ങനെയാണ് ഒരു കൂൾ മൈൻഡ് നിലനിർത്താൻ സഹായിച്ച ഘടകങ്ങളൊക്കെ എന്താണ്? ഒന്ന്, ഞാൻ പൊതുവെ ഇതുപോലെ കുറച്ച് ചില്ലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കാറില്ല. എക്സാമിന്റെ സമയത്തൊക്കെ ജെന്യുവൻ ആയിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു സ്ട്രെസ്, പ്രത്യേകിച്ച് ഞാൻ എക്സാമിന് തൊട്ട് മുമ്പ് പഠിക്കുന്ന ഒരാളാണ്, അത് ഉണ്ടായിരുന്നു. അപ്പോ അതൊരു ഓവറായിട്ടുള്ള ഒരു സ്ട്രെസ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഒരു വലിയ കാരണം വീട്ടിൽ നിന്നും എന്റെ റിലേറ്റീവ്സിന്റെ സപ്പോർട്ടാണ്. കാരണം അവര് നമുക്ക് ഇത്രയും സപ്പോർട്ട് തരുമ്പോ അവർക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് വരും. അപ്പോ നമ്മളിൽ തന്നെയുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് എപ്പോഴും ഈ ഒരു കൂള് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ തോൽവികൾ വരുന്ന സമയത്ത്, യെസ് യെസ്, എനിക്ക് തോന്നുന്നു സിവിൽ സർവീസിനാണെങ്കിലും നമുക്ക് ഒരുപാട് പരാജയങ്ങൾ വേണമെങ്കിൽ, ഇപ്പൊ മെയിൻ എക്സാമിനല്ല മോക്ക് ടെസ്റ്റുകളും ടെസ്റ്റ് സീരീസുകളും എല്ലാം ഉണ്ട്. അപ്പൊ ആ സമയത്തെല്ലാം വേണമെങ്കിൽ മാർക്ക് കുറയാം, അങ്ങനെയുള്ള ഇത് സംഭവിക്കാം. എനിക്ക് തന്നെ ഇപ്പോ എക്സാമൊക്കെ എഴുതുന്ന ആളാണെങ്കിൽ അറിയുന്നുണ്ടാവും, 200
എക്സാം നടത്തുക. അപ്പോ ഒന്നും പഠിക്കാതെ തുടക്കത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു, ഒന്നും പഠിക്കാതെയൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. എനിക്ക് 216 മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എക്സാമിന്. അതുപോലെ മെയിൻസിന്റെ ഞാൻ ആദ്യമായിട്ട് റൈറ്റിംഗ് ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ എങ്ങനെയാണ് മെയിൻസ് എന്ന് പോലും അറിയാതെ മെയിൻസിന്റെ ഒരു ടെസ്റ്റ് സീരീസ് എഴുതിയതിന് എനിക്ക് 22 മാർക്കായിരുന്നു കിട്ടിയത്. അപ്പോ ഇത് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഒരു 100-120 മാർക്കൊക്കെയാണ് നല്ല മാർക്കായിട്ട് ജി എ ജനറൽ സ്റ്റഡീസ് പേപ്പറിനൊക്കെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ഇൻസിഡൻസ് സംഭവിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, അപ്പൊ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. പിന്നെ നമ്മുടെ മിസ്റ്റേക്സ് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ വർക്ക് ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലും എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എക്സാംസും, ഇത് ബേസിക്കലി ഒരു എക്സാം തന്നെയാണ്, അപ്പോ എല്ലാ എക്സാംസും നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ പരാജയപ്പെട്ടാലും ഇപ്പൊ രണ്ടു മെയിൻസ് എഴുതി കയറിയില്ല, അപ്പൊ അടുത്ത തവണ കയറും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. ഒപ്പം അധ്യാപകനാണ്, അപ്പൊ ഹിസ്റ്ററി പഠിക്കുന്നതിന്റെ ഒരു സ്ട്രാറ്റജി കൂടി ഒന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ, ഹിസ്റ്ററി എടുക്കുന്ന അധ്യാപകനാണ് അതുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യും. കാരണം ചിലർ മുഴുവൻ പഠിക്കും, ചിലർ ചില ഏരിയാസ് പഠിക്കും, അങ്ങനെ ഒരു പ്രാധാന്യമുള്ള ഏതെങ്കിലും ഏരിയാസ് ഉണ്ടോ, അത് പഠിക്കേണ്ട രീതി എങ്ങനെയാണ്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഞാൻ ഹിസ്റ്ററിയാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ളത്, അല്ലാതെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഹിസ്റ്ററി എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് എനിക്ക് തോന്നുന്നു സിവിൽ സർവീസിന് വരുന്നതിന് മുമ്പ് സ്കൂളിലൊക്കെ എല്ലാവർക്കും കുറച്ച് എന്താ പറയാ ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞു. അത് നമ്മൾ മാറുന്നത് ഹിസ്റ്ററി പ്രോപ്പർ ആയിട്ട് പഠിക്കുമ്പോഴാണ്, നല്ല നല്ല ബുക്കുകൾ വായിക്കുക, നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോ ശൈലേഷ് സാർ എന്ന് പറഞ്ഞ സാറാണ് എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ചത് സിവിൽ സർവീസിന്. അപ്പൊ സാറിന്റെ ക്ലാസ്സസ് ഇറ്റ് വാസ് റിയലി റിയലി ഗുഡ്. അപ്പൊ എനിക്ക് ഒരുപാട് അട്രാക്ഷൻ അങ്ങനെ തോന്നി. അപ്പൊ സാറിന് അതിന്റെ ക്രെഡിറ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൊടുക്കേണ്ടി വരും. സാറാണ് ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ ഉണ്ടാക്കിയത്. അതിനുശേഷം ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇനീഷ്യലി ടൈം കുറവായതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തമായിട്ട് ഹിസ്റ്ററി വായിക്കാൻ സമയമില്ലായിരുന്നു, എസ്പെഷ്യലി ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പൊ ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, മെഡീവൽ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, മോഡേൺ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് എ ബിഗ് ചങ്ക്. അപ്പൊ ഞാൻ ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തു. എനിക്ക് ഒരു മന്ത് ആണെന്നായിരുന്നു പഠിക്കാൻ ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അനലൈസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കണ്ടുപിടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഏൻഷ്യന്റ് മീഡിയയിലേക്കാ കൂടുതൽ ചോദിക്കുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. സോ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്താൽ നല്ലതായിരിക്കും. അതുപോലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം ഏരിയാസ് വരുന്നത് നാഷണൽ മൂവ്മെന്റ്, ഗാന്ധിയൻ ഫേസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പൊ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യാം. പിന്നെ ഏതൊക്കെ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ സെഷൻസ്, അതിന്റെ പ്രസിഡൻസ്, അപ്പൊ അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി ഗുഡ് സ്ട്രാറ്റജി, ലൈക് അനലൈസിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് യു പി എസ് സി സാധാരണ ചോദിക്കുന്നത്, അത് തന്നെ ഏതൊക്കെ ടൈപ്പാണ് ചോദിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് പേരുകൾ ചോദിക്കുകയാണോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വഴിയാണോ ചോദിക്കുന്നത്, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോഴാണെങ്കിലും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, യു ഷുഡ് റീഡ് യുവർ പ്രീവിയസ് ഇയർ യു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെന്ത് ചെയ്യാം എന്ന് വിചാരിക്കും. പക്ഷേ ദാറ്റ് ഇസ് അതൊരു മണ്ടത്തരമാണ്. കാരണം അത് നമ്മൾ പഠിച്ച് തീരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പോ നമ്മൾ ചിലപ്പോ അത് വായിക്കാൻ പിന്നെ സമയം കിട്ടില്ല, അത് പോസ്റ്റ്പോൺ ചെയ്ത് പോകും. പക്ഷേ ഈ ഒരു എക്സാമിന് പഠിക്കുന്നതിന് മുമ്പ് ഈ എക്സാമിനെ പഠിക്കും, അതാണ് യുപിഎസ്സിയുടെ ഒരു പ്രത്യേകത. പലരും അത് ചെയ്യില്ല, അവര് എപ്പോഴും പഠിക്കുന്ന തിരക്കിലായിരിക്കും. അത് പണ്ടൊരു മരം വെട്ടുകാരന്റെ കഥയുണ്ട്. ഈ മരം വെട്ടുകാരൻ ആദ്യത്തെ ദിവസം മരം വെട്ടാൻ പോയപ്പോ ഒരു 10-20 മരമൊക്കെ വെട്ടി. രണ്ടാമത്തെ ദിവസം അത് 16 കുറഞ്ഞു. മൂന്നാമത്തെ ദിവസം 12 കുറഞ്ഞു. അവസാനം പുള്ളിയുടെ തന്നെ കോൺഫിഡൻസ് പോയി, ഈ പണിയിന്ന് രാജിവെക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മുതലാളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മുതലാളി ഒരു ചോദ്യം ചോദിക്കും, നീ എപ്പോഴെങ്കിലും നിന്റെ മഴവിന് മൂർച്ച കൂട്ടിയിട്ടുണ്ടോ എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ മരം വെട്ടുന്ന തിരക്കിലായിരുന്നു എന്നാണ്. അപ്പൊ പല കുട്ടികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറയും, അതിനൊന്നും നേരമില്ല. ഇപ്പൊ പലപ്പോഴും നമുക്ക് വിഷമം തോന്നും, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ വെക്കുമ്പോൾ അവർ സ്കിപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ ചോദിക്കും, എന്തിനാ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത്, ഇത്രയും വലിയ ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യല്ലേ, ഞങ്ങൾ പഠിക്കുന്ന തിരക്കിലാണെന്ന്. അപ്പൊ ഈ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഈ സ്ട്രാറ്റജി എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ അവരെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. അങ്ങനെ ഒരു പൊതുവായിട്ട് പ്രിലിമിന് വേണ്ടിയുള്ള ഒരു ഒരു നല്ലൊരു സ്ട്രാറ്റജി ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? പ്രിലിം ക്രാക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി, മെയിൻ ക്രാക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി, അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അനുഭവത്തിൽ നിന്ന്, സ്വന്തം അനുഭവത്തിൽ നിന്ന് തോന്നുന്ന ഒരു സ്ട്രാറ്റജി സാറിന് പറയാൻ പറ്റുന്ന എന്താണ്?
ഓക്കെ, അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സാർ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇതുപോലെ ആദ്യം തന്നെ പഠിച്ചു തീർക്കുക എന്ന് പറയും, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്, പഠിക്കുക അതിന്റെ എക്സാം എഴുതുക, പഠിക്കുക എക്സാം എഴുതുക. അതിൽ നിന്ന് ഡിഫറെന്റ് ആണ്, കുറച്ച് ഡിഫറെന്റ് ആണ് യു പി എസ് സി എക്സാം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നില്ല എന്ന് റിയലൈസ് ചെയ്യണം. അപ്പോ മാക്സിമം നമുക്ക് കവർ ചെയ്യുന്ന പറ്റുന്നത് കവർ ചെയ്യുക, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് പഠിക്കുക, അതായിരിക്കണം ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ബേസിക്കലായിട്ട് അത്രയോ സിമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇനിഷ്യലി ഞാനാണെങ്കിലും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിക്കാൻ പറഞ്ഞെങ്കിലും ഞാനും സിലബസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കുറച്ച് വൈകിയാണ് വായിച്ചത്. ഇതുപോലെ പഠിക്കണം പഠിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ പ്രിലിംസ് അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സമയമില്ലായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സിലബസ് റീഡിംഗിലോട്ടും ഈ ഒരു ഇതിലോട്ടും മാറിയത്. പക്ഷെ അതെന്നെ പിന്നീടുള്ള അറ്റംപ്റ്റ്സിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ പ്രൈമറിലി പ്രിലിംസിന്റെ ഒരു സ്ട്രാറ്റജി ഷുഡ് ബി റീഡിംഗ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് വർഷത്തേക്കും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിക്കുക. യു പി എസ് സി ഇസ് റിയലി അൺപ്രഡിക്റ്റബിൾ, ഓരോ വർഷവും രീതികൾ മാറാറുണ്ട്. പക്ഷേ ഇറ്റ് റിമൈൻസ് അൺപ്രഡിക്റ്റബിൾ. പബ്ലിക് സർവീസ് കമ്മീഷൻ ആണല്ലോ യു പി എസ് സിക്ക് മറ്റൊരു പേര്. അതെ, അങ്ങനെയും യു പി എസ് സിയെ വിളിക്കാറുണ്ട്. അപ്പോ ആ ഒരു ഫ്രെയിംവർക്ക് പക്ഷേ അവർ മെയിൻറ്റെയിൻ ചെയ്യും. ആ ഒരു ഫ്രെയിംവർക്ക് ദാറ്റ് ഈസ് സേം. രീതികൾ മാറാറുണ്ട്, ഏരിയാസ് മാറാറുണ്ട്. ചിലപ്പോ ചില രീതി ഏരിയാസിൽ നിന്ന് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബിസിനസ് വരാറുണ്ട്. പക്ഷെ ഇത് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു ഐഡിയ മെന്റലി ക്രിയേറ്റ് ആവും ഇങ്ങനെയാണ് ചോദിക്കുന്നത്. പ്രിലിംസിന് ആദ്യം അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഏരിയാസ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. The most important thing in prelims, in my experience, is solving maximum number of question papers. Maximum question papers അല്ലെങ്കിൽ questions attend ചെയ്ത് പഠിക്കും. അതും നമ്മൾ ഒ എം ആറിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള അറ്റംപ്റ്റിൽ എന്റെ ഫെയിലിയർ എന്റെ കാരണം അതായിരുന്നു. പ്രിലിംസിന് ഞാൻ ടെസ്റ്റ് സീരീസ് ഒന്നും അധികം അറ്റൻഡ് ചെയ്തിരുന്നില്ല, എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, പഠിക്കാനും സമയം കുറവായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോ എനിക്ക് ഞാൻ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു ഞാൻ ഫസ്റ്റ് പ്രിലിംസിൽ. അത് എനിക്ക് ആ ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അതിന്റെ ഒരു പ്രശ്നം ഞാൻ പ്രിലിംസ് ടെസ്റ്റ് സീരീസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളോ പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ ഇഷ്യൂ ആണ്. സോ ഡൂയിങ് പ്രാക്ടീസ് ടെസ്റ്റ് ഇസ് ഈക്വലി ഇമ്പോർട്ടന്റ് ആസ് ടെസ്റ്റ്. അത് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ടെസ്റ്റുകൾ മാറ്റി വെക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിട്ട് എഴുതാം എന്ന് വിചാരിച്ചിട്ടുണ്ടാണ്. പക്ഷെ ദാറ്റ് ഈസ് എ ബിഗ് മിസ്റ്റേക്ക്. അത് അത് ചില കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അബ്സല്യൂട്ടിന്റെ ടെലിഗ്രാം ചാനലില് കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കണ്ടന്റ് വിടും. അപ്പൊ കുറച്ച് കുട്ടികളെ ഇവിടെ വിളിച്ചു പറഞ്ഞു ഇപ്പൊ നോക്കുന്നില്ല, അത് നോക്കാൻ സമയമില്ല, ഞങ്ങൾ മറ്റൊരു പഠിക്കുന്നതിന്റെ തിരക്കിലാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെ പ്രിലിം പാസ്സാവും? അപ്പൊ ഇങ്ങനെയാണ് ചിലരുടെ സ്ട്രാറ്റജി. അത് പഠിച്ചു തീർത്തിട്ട് ഇനി പുറകിലോട്ട് വരാം എന്ന് ചിന്തിക്കുമ്പോ ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണമല്ലോ. ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എപ്പോഴും പ്രിപ്പറേഷനിൽ ആവശ്യമാണല്ലോ. ഇത് ചിലത് മനസ്സിലാക്കിയില്ല. മെയിനിലേക്ക് വരുമ്പോ ഉള്ള ഒരു സജഷൻ എന്താണ്, എന്താണ് കുട്ടികൾക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ് മെയിൻ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോ ആ ഒരു സ്ട്രാറ്റജിയിലേക്ക്? ഓക്കെ, മെയിൻസിലോട്ട് വരുമ്പോ ഹാൻഡ്സ് ഡൗൺ വി ക്യാൻ സേ ആൻസർ റൈറ്റിംഗ് ആണ് ഇമ്പോർട്ടൻ്റ്. കാരണം ആ ഒരു പ്രോസസ് ആണ് മെയിൻസിൽ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു സ്റ്റഡിയിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പൊ എക്സാംസിന് പറഞ്ഞതുപോലെ പഠിച്ചു തീർക്കുക എന്നുള്ളതാണല്ലോ. നമ്മളപ്പോ ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യുക, സിലബസ് കവർ ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് പോവുക. അപ്പൊ സാറ് പറഞ്ഞതുപോലെ കുട്ടികൾ അത് പഠിച്ചു തീർക്കണം, ഇത്രയും ടാർഗറ്റ് വെച്ചിട്ട് അതങ്ങ് തീർക്കണം. അപ്പൊ ആ സമയത്ത് അതും തീർന്നിട്ട് അടുത്തയിലോട്ട് പോവാം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻസർ റൈറ്റിംഗ്. ഞാൻ ഇനീഷ്യൽ ടൈംസിൽ നെഗ്ലക്ട് ചെയ്തിരുന്നു, അതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ നമ്മള് പറയുമായിരുന്നു, ആളുകൾ പറയുമായിരുന്നു ആൻസർ റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഓക്കെ പഠിച്ച് ഒരു ടോപ്പിക് കുറച്ച് തീരട്ടെ എന്നിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്യാം. അങ്ങനെ മാറ്റിവെച്ച് പോയ ഒരു കാര്യമാണ്. പക്ഷെ പിന്നീടാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാവുന്നത്. ബിക്കോസ് പ്രിലിംസ് ഈസ് ആഫ്റ്റർ ഓൾ എ ക്വാളിഫയർ, അതിന് എത്ര മാർക്ക് ഉണ്ടായാലും നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ അനുഭവം എനിക്കുണ്ട്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ നന്നായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ടെസ്റ്റ് സീരീസ് ഇല്ല എന്ന് പറഞ്ഞു എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ റിസൈൻ ചെയ്തതിന് ശേഷം കൊടുത്ത ഫസ്റ്റ് സീരിയസ് അറ്റംപ്റ്റില് ഞാൻ പ്രിലിംസിന് വേണ്ടി ഏകദേശം 6 മാസത്തോളം സ്പെൻഡ് ചെയ്തു. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു. ഫസ്റ്റ് ഞാൻ ചെയ്ത മിസ്റ്റേക്സ് എല്ലാം ഞാൻ സോൾവ് ചെയ്തു. ഐ ഹാഡ് വെരി ഗുഡ് മാർക്സ് ഇൻ പ്രിലിംസ്. 147 മാർക്സ് എനിക്ക് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് 40 മാർക്സ് എബോവ് ദ കട്ട് ഓഫ്. ഞാൻ അത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്നാം റാങ്ക് കിട്ടി ഇറാ സിംഗാൾ കഴിഞ്ഞ വർഷം അബ്സല്യൂട്ടിന്റെ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാൻ കേരളത്തിൽ വന്നിരുന്നു. അന്ന് ഇറാ സിംഗാൾ പറഞ്ഞൊരു കാര്യം, പ്രിലിമിനറി ഒരു തവണ ആ ഫസ്റ്റ് റാങ്ക് കിട്ടിയ വർഷം പാസ്സായത് ഒരു മാർക്കിന്റെ വ്യത്യാസത്തിലാണ്. അപ്പോ 40 മാർക്ക് അധികം പ്രിലിമിന് കട്ട് ഓഫിനേക്കാൾ കിട്ടുക എന്ന് പറയുമ്പോൾ അത്രയും ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ട്. UPSC ആവശ്യപ്പെടുന്നത് തന്നെ ക്ലാരിറ്റി ഓഫ് തോട്ട് ആണല്ലോ, അല്ലെ? അതെ, അതാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത്രയും മാർക്ക് കിട്ടാൻ കാരണം ഞാൻ പ്രിലിംസിൽ ഓവർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ എനിക്ക് പ്രശ്നം പറ്റിയത് എനിക്ക് മെയിൻസിന്റെ പുറകിലോട്ട് പോയി. അത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഞാൻ അത് അപ്പോ അത് ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ ജനുവരി തൊട്ടേ ജൂണിലുള്ള പ്രിലിംസിന് വേണ്ടി പഠിച്ചു തുടങ്ങി. അങ്ങനെ പഠിക്കേണ്ടായെന്നല്ല, പക്ഷെ ആ ഒരു സമയത്ത് പോലും ഞാൻ ആൻസർ റൈറ്റിംഗ് ചെയ്തിരുന്നില്ല. അപ്പൊ പ്രിലിംസ് പാസ്സായതിനു ശേഷമാണ് ഞാൻ ആൻസർ റൈറ്റിംഗിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ വൺസ് ഐ ക്ലിയർ ദ പ്രിലിംസ്, നിങ്ങളുടെ ഈ ഒരു 140 മാർക്കാണെങ്കിലും 110 മാർക്കാണെങ്കിലും ഇറ്റ്സ് ദ സെയിം. മനസ്സിലായി? നമ്മള് നമുക്ക് കിട്ടുന്നത് പിന്നെ ആ ഒരു മാർക്ക് നമുക്ക് നോക്കുന്നില്ല. ആരുടെ എത്ര മാർക്കിന് ക്വാളിഫൈ ചെയ്തു എന്ന് നോക്കുന്നില്ല, എക്സ്ട്രാ എത്ര മാർക്ക് കിട്ടിയാലും. പക്ഷെ ഫോറസ്റ്റ് സർവീസ് ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ഓഫ് കുറച്ച് കൂടുതലായതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അതല്ലാതെ ക്ലിംസിൽ നമ്മൾ, എനിക്ക് ഞാൻ പൊതുവെ കുട്ടികൾ കാണുമ്പോൾ ഫസ്റ്റ് അറ്റൻഡേഴ്സ് കാണുമ്പോൾ ക്ലിംസ് എല്ലാവർക്കും പേടി സ്വപ്നമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുപാട് ഓവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്. വലിയ സാറ് പറഞ്ഞ 100% ശരിയാണ്. ഇപ്പൊ നമ്മൾ അബ്സല്യൂട്ടില് 20 കുട്ടികൾക്ക് ഒരു മെന്ററെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 20 കുട്ടികള് ഈ മെന്റേഴ്സിന് എല്ലാ ദിവസവും ആൻസർ എഴുതി അയക്കണം. അപ്പൊ മെന്റേഴ്സ് ഇപ്പൊ എന്നോട് പറയുന്ന ഒരു കാര്യം, 20 കുട്ടികളിൽ ശരാശരി 10 പേരെ ആൻസർ എഴുതി അയക്കുന്നുണ്ട്. ബാക്കി 10 പേര് അതിനെ ലാഘവത്തോടെ കരുതിയാണ്. അവർ ആൻസർ എഴുതി അയക്കുന്നേ ഇല്ല. അപ്പൊ അവര് അപ്പൊ ഞാൻ പേഴ്സണൽ ആയിട്ട് 1-2 പേരോട് ചോദിച്ചപ്പോ അവര് തിരിച്ച് പറഞ്ഞൊരു മറുപടി, സാറേ പ്രിലിം പാസ്സായിട്ട് വേണ്ടേ എന്നുള്ളതാണ്. അപ്പൊ പ്രിലിം പാസ്സായിട്ട് മെയിനിലേക്ക് പോകാൻ സമയമില്ല എന്നുള്ളത് പലപ്പോഴും ഇവര് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തു. പ്രിലിംസിന് ശേഷം മെയിൻസ് പഠിക്കാൻ സമയമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് മെയിൻസിന് വേണ്ടി പഠിക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം അറ്റ്ലീസ്റ്റ് നമുക്ക് ഓപ്ഷണൽ എങ്കിലും വൺ ടൈം പഠിച്ച് അത് റിവൈസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആൻസർ റൈറ്റിംഗ് വരെ ചെയ്ത് വെക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പ്രിലിംസിന് ശേഷം ടെസ്റ്റ് സീരീസിനും പിന്നെ ഒരു റിവിഷനും മാത്രമാണ് പ്രോപ്പർ ആയിട്ട് സമയം നമുക്ക് കിട്ടുള്ളൂ. 3 മാസം ആണെങ്കിലും ഞാനത് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, ഞാൻ TV അനുപമ ഞങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത സമയത്ത് പ്രിപ്പയർ ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അന്ന് ആ വർഷം അനുപമ പ്രിലിം എഴുതുന്നില്ല, പക്ഷെ ആ സമയത്ത് ഓപ്ഷനിൽ മുഴുവൻ പഠിച്ചു വെച്ചു. മലയാളമായിരുന്നു ഒരു ഓപ്ഷനിൽ, അപ്പൊ 2-ാമത്തെ ഓപ്ഷനിൽ ജോഗ്രഫി ആയിരുന്നു. അപ്പൊ ആ 2 ഓപ്ഷണൽസും പ്രിലിം എഴുതുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത വർഷത്തെ പ്രിലിമിന് വേണ്ടി പ്രിപ്പറേഷനിലേക്ക് പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു റാങ്ക് വന്നപ്പോ ആദ്യത്തെ ടോപ്പ് റാങ്കിൽ തന്നെ എത്താൻ സാധിച്ചു. അപ്പൊ അതൊരു വലിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. അതായത് ഇതിന്റെ പഠനം എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് പ്രിലിംസ് മെയിൻസ് അങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹിസ്റ്ററി പഠിക്കുമ്പോ അല്ലെങ്കിൽ പോളിറ്റി ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് പ്രിലിംസിന് വേണ്ടി അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടി അങ്ങനെയല്ല പഠിക്കുന്നത്. നമ്മള് പഠിക്കുന്നത് മൊത്തമായിട്ട് നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനീഷ്യലി പഠിക്കുന്നത്. പിന്നെ എക്സാം വരുമ്പോ നമ്മൾ അതിനനുസരിച്ചിട്ട് മാറ്റുകയാണ്. കാരണം പ്രിലിംസിൽ ചോദിക്കുന്ന ജോലിയല്ലല്ലോ മെയിൻസിൽ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് രണ്ടിനെയും വായിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതുപോലെ ടോപ്പേഴ്സിന്റെ ആൻസർ ഷീറ്റ്സ് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, അത് വായിക്കുക. എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളൊരു തോട്ട് കൊണ്ടുവരാം, അതെല്ലാം നല്ല കാര്യം, നല്ലൊരു പ്രാക്ടീസ് ആയി. അപ്പോ പണ്ട് പല ആളുകളും പ്രിപ്പയർ ചെയ്തിരുന്ന പ്രിലിമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അത്തരത്തിലൊരു മണ്ഡലം ആദ്യ കാലഘട്ടത്തിലേക്ക് കാണിച്ചിരുന്നു. കുട്ടികളെ പ്രിലിമിന് വേണ്ടി പഠിപ്പിക്കും, മെയിൻ സെപ്പറേറ്റ് ബാച്ച് വെക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ആ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് മാറി, പ്രിലിം കം മെയിൻ ബാച്ച് ആണ്. ഡൽഹിയിലും ഒക്കെ ഉള്ളത് പോലെ ഒരു PCM ബാച്ച് ആണ് രണ്ടുകൂടെ. സത്യത്തിൽ അത് തന്നെയാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് തോന്നുന്നു. കാരണം സാറ് പറഞ്ഞതുപോലെ ഒരുമിച്ച് പഠിച്ചിട്ട് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണോ എന്നുള്ളത് പാരലി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഇനിയിപ്പോ ഏതായാലും ആ ഒരു ലക്ഷ്യത്തിലൊക്കെ എത്തിക്കഴിഞ്ഞിരുന്നു. ഇന്റർവ്യൂ 3-ാമത്തെ ഘട്ടത്തിലേക്ക്, നമ്മളിപ്പോ പ്രിലിമിന്റെ സ്ട്രാറ്റജി പറഞ്ഞു, മെയിന്റെ സ്ട്രാറ്റജി പറഞ്ഞു. ഇന്റർവ്യൂ ബോർഡ്, ആരുടെ ബോർഡ് ആയിരുന്നു ഇത്തവണ കിട്ടിയത്? ഇന്റർവ്യൂവിൽ വന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? എനിക്ക് TCA ആനന്ദ് സാറിന്റെ ബോണാണ് കിട്ടിയത്. നമ്മുടെ പഴയ ചീഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ ഓഫ് ഇന്ത്യ ആയിരുന്നു ആള്. കഴിഞ്ഞ വർഷമാണ് സാറ് UPSC ബോർഡിലോട്ട് വരുന്നത്. ഈ വർഷം സാറിന്റെ 8ാമത്തെ വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന്റെ ബോർഡായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഈ കൊറോണയുടെ ഫേസിലായിരുന്നുകൊണ്ട് എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഫേസ് ഷീൽഡ് വെച്ചിട്ടുണ്ടായിരുന്നു സാറ്. ഞാനും മാസ്കും ഫേസ് ഷീൽഡും വെച്ചിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോ എടുത്തിരുന്നല്ലോ ആ ബ്രേക്കിന് ശേഷമായിരുന്നു അല്ലേ? അതായിരുന്നു ആ സമയത്ത്. അപ്പോ
നമുക്ക് എന്താ പറയാ, നമുക്കൊരു പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് ഇന്റർവ്യൂ മാറിയിട്ട് കൊറോണ ആയ ഒരു സമയമാണ്. അപ്പോ എന്താ പറയാ, ഞാൻ മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിരുന്നു. സോ അതുകൊണ്ട് കുറച്ച് യൂസ്ഡ് ആയിരുന്നു ഇന്റർവ്യൂ പ്രോസസ്സിനോട്. മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഈ എന്താ പറയാ, സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ ക്ലാസ് എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് ഞാൻ ഐ വാസ് യൂസ്ഡ് ടു ടോക്കിംഗ് ടു പീപ്പിൾ. പക്ഷേ ഇന്റർവ്യൂ പ്രോസസ് ഇസ് സ്റ്റിൽ എ സ്ട്രെസ്ഫുൾ പിറ്റി. അത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. നമ്മളെ ഒരു ആളുകൾ ഇരുന്ന് ജഡ്ജ് ചെയ്യാണെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോ ആക്ഷനും നമ്മൾ ഓരോ പറയുന്ന വാക്കുകളും നമ്മൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ ബോർഡിൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ നോർമലി സൈക്കോളജി, അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് ആവും. പക്ഷെ അതിന് പകരം അതൊരു കോൺവെർസേഷൻ ആണ്. ദിസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് വി ആർ ഗോയിങ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ. അപ്പൊ ആ ഒരു ചിന്ത പല പ്രാവശ്യം നമ്മൾ പറഞ്ഞാലേ നമ്മുടെ മൈൻഡിൽ സെറ്റ് ആവുള്ളൂ. അത് നമ്മൾ പറഞ്ഞിട്ട് പോവാൻ, ഒരു പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ട് പോകാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സോ എന്റെ അടുത്തും കൂടുതൽ ചോദിച്ചത് സാധാരണ എഞ്ചിനീയേഴ്സിന്റെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇനീഷ്യലി സർ ആസ്ക് മീ വൈ സിവിൽ സർവീസസ് ആഫ്റ്റർ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിനുശേഷം ഹൗ ഈസ് യുവർ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഗോയിങ് ടു ഹെൽപ് യു ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ മറുപടി പറഞ്ഞു? എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് സിവിൽ സർവീസിൽ എങ്ങനെ സഹായിക്കും എന്നുള്ളതിന് എന്തായിരുന്നു ഒരു മറുപടി? ഫ്രാങ്ക്ലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എഞ്ചിനീയേഴ്സിന്റെ അടുത്ത് സ്ഥിരം ചോദിക്കുന്നതാണ്. സോ നമ്മളത് വായിച്ചിട്ടോ അല്ലെങ്കിൽ അതിനൊരു ഉത്തരം മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് പോവുക. പക്ഷെ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇ ഗവേണൻസിലോട്ട് കൂടുതൽ പോകുന്ന ഒരു സമയമാണ്. അപ്പോ ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്ന കാര്യം. അപ്പൊ എന്റെ അടുത്ത് എന്റെ തന്നെ സീനിയർ ആയിട്ടുള്ള ഇന്ത്യൻ ഇൻഫോർമേഷൻ സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൾ ഈ അടുത്തൊരു വെബിനാറിൽ പറഞ്ഞിട്ടേ ഉള്ളൂ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ സർവീസിൽ പല പല സർവീസിലും സംഭവിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് കൂടിയാണ് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുപാട് പേര് ഇതിലോട്ട് വരുന്നത്. അപ്പോ അവരുടെ സ്വന്തം ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തിട്ട് ഒരുപാട് അഡ്മിനിസ്ട്രേഷന്റെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ തന്നെ വെബ് ആപ്ലിക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് എന്റെ ഒരു പ്രൊഫഷൻസി യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിലും ഇപ്പൊ എന്റെ ഒരു അവയർനെസ് അബൌട്ട് ദ ടെക്നോളജി ആൻഡ് മൈ ഈസ്നെസ് ടു വർക്ക് വിത്ത് ന്യൂ ടെക്നോളജി, അത് എന്നെ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ്, ആസ്പെക്ട് തന്നെയാണ് ഞാൻ സാറിന്റെ അടുത്ത്. പണ്ട് ബാബു പോൾ സാർ ഇടുക്കി കളക്ടർ ആയിരുന്നപ്പോ, ഇടുക്കിയുടെ ആദ്യത്തെ കളക്ടർ ആയിരുന്നു ഡോക്ടർ ഡി ബാബു പോൾ IAS. അപ്പൊ അദ്ദേഹമാണ് ഇടുക്കി ഡാം പണി കഴിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ആ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് എനിക്ക് ആ ഒരു റെക്കോർഡ് നേട്ടം ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും സഹായകരമാവില്ലേ? എത്ര സമയമുണ്ടായിരുന്നു ഇന്റർവ്യൂ ഏകദേശം സാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ? 30-35 മിനിറ്റ് അപ്പോ ഏകദേശം ഇന്റർവ്യൂസ് ഒരു 30-35 മിനിറ്റ് ആണ് അവറേജ് ഉണ്ടാവുക. പിന്നെ ആ ഒരു മൂഡിൽ നമ്മള് സമയം പോകുന്നതൊന്നും അറിയില്ല. ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉണ്ടാവുക. ഓരോരുത്തർ മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഏകദേശം 30-35 മിനിറ്റ് ആണെന്നാണ് എന്റെ ഓർമ്മ. മനസ്സിലായി. മറ്റു ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഓർക്കുന്ന, കേരളത്തെ കുറിച്ചോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചോദ്യം, പേഴ്സണൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറയുന്ന പോലെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അപ്പോ നമ്മളെ അറിവിനേക്കാൾ കൂടുതൽ നമ്മളത് എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അവര് അളക്കുന്നത്. ഇപ്പൊ ഈ വാട്സ്ആപ്പ് ഫോർവേഡ്സിലൊക്കെ കാണുന്നത് പോലെ മുട്ട താഴെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൊതുവെ ബ്രെയിൻ ടീസേഴ്സ് ചോദിക്കുന്നത് ഒന്നും അങ്ങനെയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. IAS വന്ന ഇന്റർവ്യൂ വന്ന ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞിട്ട് ഓരോ വാട്സ്ആപ്പ് ഫോർവേഡ്സ് സ്റ്റെപ്പിന്റെ കാര്യം ഈ വാട്സ്ആപ്പ് ഫോർവേഡ് വരുന്ന ഒരു സംഗതി പറഞ്ഞത് കേട്ടിട്ടുണ്ട്. UPSC ഇന്റർവ്യൂ നടക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അതുകൊണ്ട് സ്റ്റെപ്പ് ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് സ്റ്റെപ്പ് കയറേണ്ടി വന്നു. മറ്റൊരു റൗണ്ട് ഒരു 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 റൂം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് ഇരുത്തുമല്ലോ അല്ലേ? റൗണ്ട് റൂം ഡിഫറെന്റ് ആണ്. ഇത്തവണ ഡിഫറെന്റ് ആയിരുന്നു. അത് കൊറോണ ആയതുകൊണ്ട് മെയിൻ ബിൽഡിംഗിൽ അല്ലായിരുന്നു എനിക്ക് ഇന്റർവ്യൂ. അപ്പൊ ഞാൻ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോയത്. എന്നൊന്നുമില്ല. ഞാൻ 2011 ഇന്റർവ്യൂവിന് പോയത്. അന്ന് പക്ഷെ മെയിൻ ബിൽഡിങ്ങിലായിരുന്നു. 2011 10 വർഷമായല്ലോ. അന്ന് മുമ്പ് മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് ഒരുമിച്ച് നമ്മളെ വിളിച്ച് ഓരോ ബോർഡ് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ബോർഡ് അല്ല അടുത്ത ബോർഡ് ആയിരിക്കും എന്നുള്ളത്. അപ്പോ എന്നെ ഇപ്പോഴത്തെ നമ്മുടെ ജീവൻ ബാബു ഇപ്പൊ
ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടുള്ള ഞങ്ങൾ തന്നെ ഒരുമിച്ചായിരുന്നു വിളിച്ചിരുന്നത്. അപ്പൊ ആ വളരെ കൂളാണ് അദ്ദേഹം, വളരെ കൂളാണ്. അപ്പൊ അദ്ദേഹത്തിന് അന്ന് IPS കിട്ടിയിട്ടുണ്ട്. IPS കിട്ടിയിട്ട് ആണ് അദ്ദേഹം ഇന്റർവ്യൂവിന് വരുന്നത്. എന്റെ അധ്യാപകനും കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അന്ന് അന്നൊരു പോൾ സാർ ഉണ്ടായിരുന്നു. പോൾ സാർ ബേസിക്കലി IPS കാരനാണ്. അപ്പൊ പോൾ സാറിന് IPS കഴിഞ്ഞിട്ട് ഒരാൾ വീണ്ടും ഇന്റർവ്യൂവിന് വന്നാൽ താല്പര്യം. അപ്പൊ ജീവൻ സാർ ഇങ്ങനെ പറഞ്ഞു പോൾ സാറിന്റെ ബോർഡ് കിട്ടാണ്ടിരുന്നാ മതി. ഏതായാലും ഭാഗ്യത്തിന് ആ ബോർഡ് അല്ല സാറിന് കിട്ടിയത്. അടുത്ത വർഷം IAS തന്നെ വരാനും സാധിച്ചു. അപ്പൊ അതൊരു ഈ കോവിഡുമായിട്ട് എന്തെങ്കിലും ചോദ്യമൊക്കെ വന്നിരുന്നോ? കോവിഡ് ആനന്തര ഒരു കാലഘട്ടത്തിലാണ്. അതായത് എന്റെ അടുത്ത് ഈ പറഞ്ഞതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഹോബീസിനെ പറ്റി ചോദിച്ചു. ഞാൻ ഡ്രോയിങ് ആണ് വെച്ചിരുന്നത്. അപ്പോ ഫസ്റ്റ് മെമ്പർ വാസ് റിയലി ഓൾഡ് മെമ്പർ, പക്ഷെ ഓൾഡ് ആയിട്ടുള്ള ആൾ ഭയങ്കര കൂളായിരുന്നു. എന്റെ അടുത്ത് സോഷ്യോളജി ഓപ്ഷനെ പറ്റി ചോദിച്ചു, എന്തുകൊണ്ടാണ് സോഷ്യോളജി ഓപ്ഷനിൽ എടുത്തത്, അതുപോലെ ഡ്രോയിങ്ങിനെ പറ്റി ചോദിച്ചു, എന്താണ് വരയ്ക്കുന്നത്, പെൻസിൽ കൊണ്ടാണോ അതോ കളർ യൂസ് ചെയ്യുമോ, ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മൾ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ ഈസിയിലാക്കുക എന്നുള്ള നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മുടെ ഓപ്ഷനിൽ നമ്മുടെ ഹോബീസ്. അവർക്ക് അതറിയാം. അപ്പോ അങ്ങനെയുള്ള നമ്മളെ ഈസിയിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പോ അത് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ സ്ട്രാറ്റജി ഗെയിംസ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സ്ട്രാറ്റജി ഗെയിം? ഒറ്റയ്ക്കാണോ കളിക്കുന്നത് അതോ ഫ്രണ്ട്സിന്റെ കൂടെയാണോ കളിക്കുന്നത്? റിലാക്സ് ചെയ്യൂ. പിന്നെ ഞാൻ പടം വരയ്ക്കൂന്ന് പറഞ്ഞപ്പോ പോർട്രേറ്റ്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ റിലേറ്റീവ്സിന്റെ വരയ്ക്കാനുണ്ടോ, എത്ര നാളായി വരയ്ക്കുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനീഷ്യലി ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളെ കൂൾ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ നമ്മൾ ഓവർ ആയിട്ട് റിലാക്സ് ആയി പോവാതെ അവർക്ക് ഒരു റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നോട് അവര് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പൊ സാറ് പറഞ്ഞതുപോലെ കേരളത്തിനെ പറ്റിയും ചോദിച്ചു, കൊറോണയെ പറ്റിയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഒരു മെമ്പർ ചോദിച്ചത് സ്ഥിരമായിട്ട് കേരളത്തിൽ നിന്ന് ആളുകൾ വരുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വൈസ് കേരള കോൾ കൺട്രി, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേരളത്തിന്റെ എക്കോണമീനെ പറ്റിയൊക്കെ. അതൊന്നും എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, ഗോഡ്സ് ഓൺ കൺട്രി ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് ചോദിച്ച സ്ഥിരമായിട്ട് സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ എ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം കേരള ആർ ഗോയിങ് ടു ഗൾഫിലോട്ട്, എന്തുകൊണ്ട് ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് പോകുന്നു, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഈ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പോ കേരളം ഗൾഫിലേക്ക് ധാരാളം ആളുകൾ പോകുന്നു, കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ കേരളത്തിലുള്ള പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഒരു ഓൾ ഇന്ത്യ പെർസ്പെക്റ്റീവ് സ്പൈസസിന്റെ നാട് അങ്ങനെയൊക്കെയുള്ള തലത്തിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ധാരാളം വരുന്നതായിട്ട് ഇങ്ങനെ പറയാം. അതെ അതെ, പാലിയേറ്റീവ് കെയർ നമ്മൾ പറയുന്നത് പോലെ ഒരുപാട് ശ്രദ്ധിക്കാത്ത ആളുകൾ മൈൻഡ് ചെയ്യാത്ത ഒരു ഏരിയ ആണ്. എനിക്ക് മീർ മുഹമ്മദ് അലി സാറായിട്ട് ഒരു ഇന്ററാക്ഷൻ സെഷൻ ഇന്റർവ്യൂവിന് മുമ്പ് കിട്ടിയിരുന്നു. അപ്പൊ സാറ് പറഞ്ഞ ഒരു കാര്യമാണ്, ഇന്ത്യയിലെ അറൌണ്ട് 2% ഓഫ് ദ പോപ്പുലേഷൻ ആണ് കേരളം എന്ന് പറയുന്നത്. ആ 2% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ആക്ച്വലി പ്രൊവൈഡിങ് 66% ഓഫ് ദ പാലിയേറ്റീവ് കെയർ ഇൻ ഇന്ത്യ. ദാറ്റ് ഈസ് എ റിയലി റിയലി ഹ്യൂജ് തിങ്. അപ്പോ നമ്മുടെ സൊസൈറ്റിക്ക്, കേരള സൊസൈറ്റിക്ക് അന്യോന്യം ഹെൽപ്പ് ചെയ്യാനുള്ള യാതൊരു ബെനഫിറ്റും തിരിച്ചു കിട്ടാത്ത ഒരു സംഭവമാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ്ലെസ് ആയിട്ട് സർവീസ് ചെയ്യാൻ പൊതുവെ താല്പര്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു സംഭവമാണ് നമ്മുടെ പ്രളയത്തിന്റെ സമയത്തും അല്ലെങ്കിൽ കൊറോണയുടെ സമയത്തെല്ലാം നമ്മൾ ഒത്തൊരുമിച്ച് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൊക്കെ വരുന്നത്. അപ്പോൾ ബേസിക്കലായിട്ട് നമുക്കൊരു സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മുടെ സൊസൈറ്റിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്റർവ്യൂവിൽ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യമാണ്, ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നോട്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി എന്താണ് പ്രിപ്പയർ ചെയ്യാന്നൊക്കെ ആളുകൾ ചോദിക്കും. അത് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ, പക്ഷേ പ്രത്യേകിച്ചൊന്നും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലെയുള്ള കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുക, അത് ചെയ്തതിന് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരാൾക്ക് ഇന്റർവ്യൂ ഫേസിൽ ഇതൊന്ന് പോളിഷ് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. അത് ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പ്രോപ്പർ ആയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യും, അതിന് മോക്ക് ഇന്റർവ്യൂസ് ഒരുപാട്. അപ്പൊ അത് അത് ഒരു നല്ല കാര്യമാണ്. ഇത്തവണയാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മുടെ മോക്ക് ഇന്റർവ്യൂ സെഷന് UPSCയുടെ ബോർഡ് മെമ്പർ ആയിട്ടുണ്ടായിരുന്ന റോയ് പോൾ സാറിനെ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ MC ദിലീപ് കുമാർ സാർ, അദ്ദേഹം എക്സ്റ്റേണൽ മെമ്പർ ആയിരുന്നു. അപ്പൊ എനിക്കൊന്നും ഇത്തരത്തിലൊക്കെയുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധ്യം തീർച്ചയായിട്ടും പാർട്ടിസിപ്പൻസിന് ഉണ്ടാവുമല്ലോ. നല്ല സജഷൻസ്, അദ്ദേഹങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സജഷൻസ് പലപ്പോഴും. അതെ അതെ, മലയാളികൾ രണ്ടുപേരെ UPSCയുടെ ചരിത്രത്തിൽ UPSC ചെയർമാൻമാരായിട്ട് ഇരുന്നിട്ടുള്ളൂ. ഒന്ന് റോയ് പോൾ സാറും
ഒന്ന് മുൻ മന്ത്രിയായിട്ടുണ്ടായിരുന്ന ഡോക്ടർ കെ ജി അടിയോടിയുമാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അപ്പൊ ജീവിച്ചിരിക്കുന്ന ഏക മലയാളിയാണ് റോയ് പോൾസൺ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നല്ല പെർസ്പെക്ടീവ്സ് ഇന്റർവ്യൂവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ തരാൻ തീർച്ചയായിട്ടും സാധിക്കും. നമ്മളുടെ ആ ഒരു ഇന്റർവ്യൂ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അവരുടെ ഒരു അച്ഛനെ കുറിച്ച് വാപ്പയെ കുറിച്ച് പറഞ്ഞിരുന്നു, അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, ഞാനും ധാരാളം ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ബാക്കി ഒരു കുടുംബാംഗങ്ങളെ കുറിച്ച് കൂടി ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. ഞാന് എന്റെ പാരന്റ്സ് ഇത് പറഞ്ഞ പോലെ വാപ്പ ഗവൺമെന്റ് സർവന്റ് പ്ലാൻ സർവീസിലായിരുന്നു, റിട്ടയർ ചെയ്തു, അത് ഡി സി ആയിട്ടാണ് കയറിയത്. സെയിൽസ് ടാക്സ് ആയിരുന്നു, കൊമേർഷ്യൽ ടാക്സ് ഓഫീസറായിട്ടാണ് അവസാനം ജി എസ് ടി ഓഫീസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഉമ്മയുടെ പേര് സൽമ, ഹൗസ് ഹോം മേക്കർ ആണ്. പക്ഷെ എന്റെ ഒരുപാട് എന്താ പറയാ, എന്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ എന്റെ ഏറ്റവും കൂടുതൽ ഫാക്ടർ വഹിച്ചിട്ടുള്ളവരാണ്. അപ്പോ അതുപോലെ തന്നെ ഫൈനൽ വരെ എന്നിൽ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത ഒരാളായിരുന്നു. ഈ ഒരു എക്സാമിന്റെ ഫേസിൽ ഞാൻ ഓരോ തവണ മെയിൻസിന് പരാജയപ്പെടുമ്പോഴും എന്നെ അല്ല സംശയിച്ചോണ്ടിരുന്നത്, യു പി എസ് സിനെ ആണ് ഇപ്പൊ സംശയിച്ചത്, യു പി എസ് സി എന്നെ എടുക്കുന്നില്ല എന്നുള്ള. സോ അപ്പോ അതെനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പാരന്റ്സ് നമ്മുടെ ഇതിൽ സപ്പോർട്ട് ഉണ്ട് എന്ന് കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഒരുപാട് കോൺഫിഡൻസ്. സോ ഐ വാസ് റിയലി ഫോർച്ചുനേറ്റ് റിഗാർഡിംഗ് ദാറ്റ്. കാരണം ഞാൻ ഒത്തിരി കഴിവുള്ള ഒരുപാട് പിള്ളേരെ കണ്ടിട്ടുണ്ട്, അവര് വന്നൊരു 6 മാസത്തിനുള്ളിൽ പേരന്റ്സ് ചോദിക്കും എന്താ കിട്ടാതെ, അവരങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. സത്യത്തിൽ അവര് എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നില്ല. ഒരു ചാൻസ് കൂടെ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവര് തീർച്ചയായിട്ടും സർവീസിൽ വരേണ്ട കഴിവുള്ള ധാരാളം ആളുകൾ ഇങ്ങനെ പലപ്പോഴും മാതാപിതാക്കൾ വേണ്ട സപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ട് നിർത്തിപ്പോകുന്നത് കാണുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ അത് റിയാലിറ്റി ആണ്. പക്ഷെ ഒരിക്കലും നമുക്ക് അത് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഐ വാസ് റിയലി ഫോർച്ചുനേറ്റ് ഇൻ ദാറ്റ് മാറ്റർ. ഞാനത് കുറച്ച് ഫോർച്ചുനേറ്റ് ആയിരുന്നു. എന്റെ പാരന്റ്സ് ആണെങ്കിലും പിന്നെ എന്റെ പന്നി അങ്കിൾ ആണെങ്കിലും ജലാൽ എന്ന് പറഞ്ഞിട്ട് ഹി യൂസ് ടു വർക്ക് ഇൻ എൻ പി സി. അപ്പോ അങ്ങനെ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോൾ ആള് കുറച്ച് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്, ആർ ഇ സിയിൽ പഠിച്ച ആളാണ്. ആൾ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ എല്ലാവരും അങ്ങനെ ഒരു ഫോർച്ചുനേറ്റ് ആവണമെന്നില്ല, എല്ലാവർക്കും വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ അത് റിഗാർഡ്ലെസ് ഓഫ് ദാറ്റ് ഒരുപാട് പേര് വർക്ക് ചെയ്ത് ഇതിൽ വരാറുണ്ടെന്നുള്ളതാണ് റിയാലിറ്റി. അങ്ങനെയുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടെ ഒരുപാട് സ്ട്രെസ് സഹിച്ചു, അല്ലാതെയും ഒരുപാട് പേര് വരാറുണ്ട്. സോ എനിക്ക് അവരോടുള്ള ഒരുപാട് റെസ്പെക്ട് ഉള്ള ഒരാളാണ്, ഇതുപോലെ പ്രഷേഴ്സിന്റെ ഇടയിൽ ഉള്ളിലും നിന്നിട്ടും വർക്ക് ചെയ്യുക. പക്ഷെ ആ ഒരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഇത് നിൽക്കാൻ പറ്റുള്ളൂ. അത് അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു സർവീസിലോട്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വേണം. കുറെ പേര് ട്രൈ ചെയ്യുന്നുണ്ടാവും, കിട്ടാതിരിക്കുന്നുണ്ടാവും. ഈ എക്സാമിന് ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ടു ബി ഫ്രാങ്ക് ഇസ് റിയലി ലെസ്. കാരണം ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട്. ഈ എക്സാം ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആണ് എന്നൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടഫ്നെസ് ഉണ്ടല്ല, അതിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവലുണ്ടാവും. അപ്പോ ബേസിക്കലി ഒരു എലിമിനേഷൻ പ്രോസസ് ആണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പൊ സ്റ്റോപ്പേഴ്സ് ക്ലിയർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യാം. എന്ന് വെച്ചിട്ട് അവര് ചെയ്യുന്നത് ഇന്റയർലി കോപ്പി ചെയ്യാറില്ല. അവര് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാം, സ്വന്തം അനലൈസ് ചെയ്യാം. സാർ പറഞ്ഞതുപോലെ സ്വന്തം അഴിവിന് മൂർച്ചയുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുക. സ്വയം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു രീതിയിൽ അങ്ങ് പോവാതെ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ. അപ്പൊ യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, നമ്മൾ അത് ആ രീതിയിലാണോ പഠിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് സീരീസ് ചെയ്യുക. മാർക്ക് കുറയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പഠിക്കുക, എന്താണ് കുറഞ്ഞു പോയത് അത് മേക്കപ്പ് ചെയ്യുക. ആ ഒരു രീതിയിൽ പോകുന്നതായിരിക്കും. പിന്നെ എന്റെ ബ്രദേഴ്സ് എന്നെ പറ്റി, ഞാൻ ഫാമിലിയെ പറ്റിയാണ് പറഞ്ഞു വന്നത്. എന്റെ ബ്രദേഴ്സ് രണ്ട് യങ്ങ ബ്രദേഴ്സ് ആണുള്ളത്. രണ്ടാമത്തെ ആളുടെ പേര് ആസിഫ് എന്നാണ്, ആസിഫ് അലി. ആള് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഇ കൊമേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാര്യം ഇപ്പോ എല്ലാവരെയും അങ്ങനെ എന്താ പറയാ, ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിച്ച് വേറെ ആളെ ഒരു പ്രഷറൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു സംഭവമൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അവർക്ക് കുറച്ചുകൂടെ ബിസിനസ് ആണ് താല്പര്യം, ജോലിയേക്കാൾ കൂടുതൽ. അപ്പൊ ആൾ അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പോ അത് പ്രൈമറിലി ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്, മാതാപിതാക്കളുടെയൊക്കെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ. ഇപ്പൊ എന്റെ ഫാദറിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ സർവീസിൽ വന്നില്ല. പക്ഷെ ഒരിക്കലും എന്നെ പുഷ് ചെയ്തിട്ടില്ല. ഞാൻ എഞ്ചിനീയറിംഗിന് പോകണം തോന്നപ്പോ ഞാൻ എഞ്ചിനീയറിംഗിന് പോയി, ഞാൻ ഇതിന് നോക്കണം തോന്നപ്പോ അങ്ങനെ സപ്പോർട്ട് ചെയ്തു. അപ്പോ ഒരിക്കലും ആളുകളെ പുഷ് ചെയ്യാൻ പാടില്ല. അവര് ഫ്ലറിഷ് ചെയ്യട്ടെ അല്ലേ. അതെ, സമൂഹത്തിൽ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകും. അതെ അതെ അതെ, സിവിൽ സർവീസ് അല്ലല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ജോലി.
വലിയ കാര്യമാണ്. ഈ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു കാര്യം എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ളതാണ് അല്ലെ? ഏത് ജോലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ സന്തോഷമായിരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു, അതുപോലെ ബാക്കിയുള്ള ഒരു പ്രഷറിലൂടെ ഒരിക്കലും ഈ എക്സാം ക്ലിയർ ആകാൻ നമുക്ക് സാധിക്കില്ല. കാരണം സ്വന്തം ഒരു എഫേർട്ട് വേണ്ട ഒരു എക്സാം ആണ്. തീർച്ചയായും. പിന്നെ എന്റെ യങ്സ്റ്റ് ബ്രദർ ആദിൽ അലി, ആള് ഇപ്പൊ ബിടെക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ ഫാദറിന്റെ സിസ്റ്ററും നമ്മുടെ കൂടെ ഫാമിലിയിലുണ്ട്. അപ്പോ ഇത്രയും പേര് ചേർന്നതാണ് എന്റെ ഫാമിലി കുടുംബം എന്ന് പറയുന്നത്. ചെറിയ അതുപോലെ അതുപോലെ അപ്പൊ നമ്മളുടെ ഈ ഒരു സംഭാഷണം ഏതാണ്ട് 3/4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം അബ്സല്യൂട്ട് IAS അക്കാഡമിയിലെ കുട്ടികളുടെ പ്രിയങ്കരനായ അധ്യാപകൻ കൂടിയാണ് ആഷിഖ് അലി സാർ. അപ്പോൾ ഇനി ഉടൻ തന്നെ ട്രെയിനിങ്ങിലേക്ക് പോവുകയാണ്, സിവിൽ സർവന്റ് ആയി മാറാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു മികച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി തീരുവാൻ സാറിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും ഭാവി പ്രവർത്തനങ്ങൾക്ക് നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഹിയർ. അപ്പൊ ഒരുപാട് ആശംസ.